ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എവിടേക്കാന്ന് പോണ വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ യാത്ര വനത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറി ചായ കുടിക്കുന്നതോടൊപ്പം ഭക്ഷണം വാങ്ങാനായിട്ട് നിർത്തിയതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ഷാപ്പുണ്ട്, അവിടെ നിന്ന് നല്ല കപ്പയും മീൻകറിയൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതി അവിടെ പോയിട്ടാണ് വാങ്ങിയത്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കടയിലൊക്കെ ഫുഡൊക്കെ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷാപ്പിൽ മീൻകറിയും നല്ല കപ്പയും പിന്നെ നെയ്ച്ചോറും നൂൽപുട്ടും പിന്നെ കുറച്ച് സ്നാക്സും കുറച്ച് എലന്തി മിഠായിയും ഇഞ്ചി മിഠായും ഒക്കെ ഞങ്ങൾ കൈ കരുതിയിട്ടുണ്ട് കേട്ടോ. യാത്രയിലുടനീളം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കരുതി. കാടിൻ്റെ വശ്യതയും മനോഹാരിതയും കണ്ട് തന്നെയാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അപ്പം നമ്മൾ പാലക്കയം ഹൈറേഞ്ച് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് വേണം പോകാനായിട്ട്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് നിർത്തിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. ശിരുവാണി ഡാമിലേക്കുള്ള വഴിയാണിത്. അപ്പം ഇവിടെ നിന്ന് തന്നെ കാഴ്ച നമുക്ക് അത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഫസ്റ്റ് തന്നെ കണ്ടത്. എന്തായാലും മനുഷ്യസ്പർശം ഏൽക്കാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നിക്കും വിധമുള്ള നല്ല വന്യമായ അന്തരീക്ഷമായിരുന്നു. നല്ല കാറ്റും നല്ല ചാറ്റൽ മഴ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥ പക്ഷേ ഉണ്ടല്ലോ. വെയിലാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നും, പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി കാലാവസ്ഥ. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. ഞാൻ മറ്റേ 100 രൂപയുടെ കോട്ടില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊന്നും ഭക്ഷണം കിട്ടില്ല, ഞങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം. അടിപൊളി. ഇവിടെ തന്നെ ഇറങ്ങി ഇറങ്ങി പോകാനുള്ള സമയം നമുക്കില്ല. നേരെ നമുക്ക് ശിരുവാണി ഡാമിലേക്ക് എത്തേണ്ടതുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. കാടും കാടിൻ്റെ ഭംഗിയും ഒക്കെ ഇനിയും ആവോളം ആസ്വദിക്കാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് പോകുന്നതിൻ്റെയും ഇത്രയും മനോഹരമായ കാഴ്ചകൾ കണ്ടതിൻ്റെയും ആഹ്ലാദം എല്ലാവരിലും ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന അതേ ഫീല് കിട്ടാനായിട്ട് പോകുന്ന വഴി തൊട്ടേ ഞാൻ വീഡിയോ എടുത്ത് പോരുന്നുണ്ട്. കാടും പ്രകൃതിയും പിന്നെ ചാറ്റൽ മഴയും മഴക്കാറും ഒക്കെ തിങ്ങിനിറഞ്ഞ ഒരു നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ്. ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു യാത്രയായിരുന്നു ഈ നമ്മുടെ മുത്തികുളത്തേക്കുള്ള മനോഹരമായ യാത്ര കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വഴി എങ്ങനെയാണ് വഴി എന്ന് കാണിക്കാനും കൂടിയാണ് വഴിയിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു പോയിട്ടുള്ളത്. ജീപ്പിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇവിടേക്ക് വരാനായിട്ട് ഏറ്റവും നല്ലത് ജീപ്പാണ്. കാരണം എല്ലാം ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെയുള്ള റോഡുകളായതുകൊണ്ടും അത്ര നല്ല റോഡുകളായിരിക്കില്ല ചില സ്ഥലങ്ങളിലൊക്കെ. നല്ല ഹൈറേഞ്ച് പ്രദേശമായതുകൊണ്ട് വളവും തിരിവും അതുപോലെ കയറ്റവും ഇറക്കവും പിന്നെ അത്ര നല്ല റോഡുകളൊന്നും ഉണ്ടാവില്ല, ഇത്രയും വന്യപാതയല്ലേ. അതുകൊണ്ട് ജീപ്പാണെന്നൂടെ നല്ലത്. നമ്മൾ ജീപ്പിലാണ് പോണത്. മനോജ് എന്നാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ, നമ്മുടെ സാരഥിയുടെ പേര്. അപ്പം ആ ഏട്ടന് ഇവിടെ മുക്കും മൂലയും വരെ എല്ലാം അറിയാം കേട്ടോ. അപ്പോൾ ആ ഏട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോണത്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും ഞാൻ ആസ്വദിച്ചിട്ടാണ് ഈ കാട്ടിലൂടെയുള്ള യാത്ര പോകുന്നത്. ഇവിടം സൈലൻ്റ് വാലി പോലെയല്ല, ഒരുപാട് ചീവീടുകളുണ്ട് ഇവിടെ. പോകുന്ന വഴിയുടനീളം ചീവീടിൻ്റെ ഒച്ച ഇങ്ങനെ കാതിൽ അലയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും നമ്മൾ അലോസരപ്പെടുത്തിയതേയില്ല. കാടിൻ്റെ വശ്യതയിലേക്ക് ഒന്നും കൂടി ആകർഷണീയത തോന്നുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ എവിടെയും ഏതെങ്കിലും ഒരു ജീവിയെ പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എവിടെ വേണമെങ്കിലും ആനയോ എന്ത് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. കാരണം അത്രയും വശ്യതയാണ് കാടിന്, അത്രയും ഭയങ്കര വനമാണിത്. ഇവിടെ എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. കരിമ്പുലികളുള്ള പ്രദേശം കൂടിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആവശ്യം പോലെ വെള്ളവും ഭക്ഷണവും എന്നിവയൊക്കെ കിട്ടുന്നത് കൊണ്ടാവാം കേരളത്തിൽ പൊതുവായിട്ട് കാണുന്ന ഒട്ടുമിക്ക വന്യമൃഗങ്ങളും ഈ കാട്ടിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഉഷ്ണമേഖലാ വനങ്ങളിലെ ഒട്ടുമിക്കവാറും മരങ്ങളും ചെടികളും ഒക്കെയാൽ സമ്പന്നമാണ് ഇവിടെ. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഏറ്റി ഇറക്കങ്ങളും ചുറ്റുവളയലുകളും ഒക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്ക് പെട്ടെന്നൊന്നും വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ പാലക്കയം റേഞ്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലുള്ള റേഞ്ചൊക്കെ പോയിട്ടുണ്ടാവും.
ആരെ വിളിച്ചാലും കിട്ടാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടേക്ക് വരാനും പറ്റില്ല കേട്ടോ. യാത്രയിൽ കിട്ടുന്ന ഫീൽ ഒരു പക്ഷേ ചൂടുകാലത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാലാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം മഴക്കാലത്ത് കാടുകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. എല്ലാവടും പച്ച പതിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. അതുപോലെ പൂക്കളും മരങ്ങളും എല്ലാം പൂവിടാനായി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് അതിൻ്റെതായ വശ്യതയും മനോഹാരിതയും ഭംഗിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ഫീല് കിട്ടില്ല. പിന്നെ അതുപോലെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും പുഴകളും ഒക്കെ സമൃദ്ധമായി ഒഴുകുന്നതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം മഴക്കാലത്ത് യാത്ര അതിമനോഹരവും അതുപോലെ കുറച്ച് റിസ്കിയും കൂടിയാണ് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം ഇത് മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ എവിടെ റോഡും കാര്യങ്ങളും പിന്നെ മലയാണ്. നല്ലപോലെ സൂക്ഷിച്ച് തന്നെ വേണം നമുക്ക് യാത്ര തുടരാനായിട്ട്. പോകുന്ന വഴിയുടനീളം എവിടേക്കോ ഇറങ്ങി നിന്ന് കാണണം എന്നുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് പോകാനുള്ള ദൂരം ഇവിടെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയാണ്, ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയാണ്. തിരിച്ചു വരുമ്പം ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ നേരെ തിരിച്ചു. അങ്ങനെ പാലക്കയത്ത് നിന്ന് വിട്ട് നമ്മളിതാ ശിങ്കമ്പാറയിലേക്ക് കടന്നു, അതായത് ഷോളയൂർ പഞ്ചായത്തിലെ സ്ഥലത്തേക്ക് കടന്നു. അപ്പം ഒന്ന് നോക്കിയാൽ ഒരു അത്ഭുതം അല്ലേ. അപ്പുറത്ത് വേറൊരു സ്ഥലം, ഇപ്പുറത്ത് നമ്മുടെ ഷോളയൂർ. ഷോളയൂരുള്ള ആൾക്കാർ ആദ്യം ഇവിടേക്ക് വന്നിരുന്നത് നടപ്പാതകളിലൂടെയായിരുന്നു, വനത്തിലൂടെ വഴിയുണ്ടായിരുന്നു. അപ്പം ഇപ്പം അതിലൂടെ വരുന്നത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് കാഞ്ഞിരപ്പുഴ, കാഞ്ഞിരം, അതുപോലെ പാലക്കയം വഴി ഇങ്ങനെ വേണം വരാനായിട്ട്. അതായത് വണ്ടി ഉള്ളത് വണ്ടിയിലൂടെ വരാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതിലൂടെ പോവുകയാണെങ്കിൽ വന്യമൃഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ വഴിയെ അവർക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരാവശ്യത്തിന് വരണം എന്നുണ്ടെങ്കിൽ ഷോളയൂർ പഞ്ചായത്തിലേക്ക് വരില്ല, കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വരിക എന്നുള്ളത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരേണ്ടതിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ അട്ടപ്പാടി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തൊരു സ്ഥലമായതുകൊണ്ടും ഇതുപോലുള്ള മലയോര പ്രദേശമായതുകൊണ്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും വരുന്ന സ്ഥലമായതുകൊണ്ടും ഒരു റിഫ്രഷ്മെൻറ്റ് എന്ന രീതിയിലും നമ്മൾ ഈ കാടിനെ കാണുന്നത് കൊണ്ടും നമ്മളിത് വല്ലാണ്ട് ആസ്വദിച്ച് വരുന്നൊരു യാത്രയാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളും അതുപോലെ ഹോസ്പിറ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആശ്രയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം കുറച്ച് കഠിനമാണ്. അപ്പം നമ്മളവിടെ ഊരിൻ്റെ അവിടെ എത്തി. നമ്മൾ വന്ന ദൗത്യം നമുക്കിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഊരിൽ ഏൽപ്പിക്കാനുള്ള സാധനങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെ ഇന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, അവധി ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ നേരെ ഊര് വിട്ട് പോവുകയാണ്. ഊരിലൊരു സുഖമില്ലാത്ത ആളുണ്ട്, ആ ആൾ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നാലെ വരും കേട്ടോ. അപ്പം അതിന് മുന്നേ ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം മെയിനായിട്ട് ഞങ്ങൾ വന്നത് ഒരു ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതൊന്നും കവർ ചെയ്തിട്ടില്ല, സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല കാട്ടരുവികൾ നമ്മൾ പോകുന്ന വഴിയുടെ നീളം കാണുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചാലുകളായിട്ട് കാണുന്നുണ്ട്. ഇത് മഴക്കാലത്ത് മാത്രം കാണുന്നൊരു കാഴ്ചയാണ്, വേറെ ഏത് കാലാവസ്ഥയിൽ വന്നാലും നമുക്കിതൊന്നും കാണാനായിട്ട് പറ്റില്ല. അതുപോലെ ചുറ്റും പായലാണെങ്കിൽ പോലും കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇലകൾക്ക് പല നിറമാണ്, കാടുകളിലെ പല ഇലകൾക്കും പല നിറമാണ്.
അധികം ആളുകളെ ഇവിടെ കടത്തിവിടാത്തത് കൊണ്ടും അധികം വണ്ടികളൊന്നും ഇതിലൂടെ പോകാത്തത് കൊണ്ടും ഓരോ വഴിക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. ആരും വന്ന് ഇത് കേടുവരുത്താനുള്ള സാഹചര്യം ഇവിടത്തുകാർ കൊടുക്കാറില്ല. കാരണം ഇവിടേക്ക് അധികം വാഹനങ്ങളൊന്നും കടത്തിവിടാത്തത് കൊണ്ട് തന്നെ എവിടെയും നമുക്കൊരു മനുഷ്യസ്പർശമേറ്റ് കളങ്കമായിട്ടുള്ളൊരു സ്ഥലം കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊന്നും അവിടെ എവിടെയൊന്നും ഇടാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിഫ്രഷ്മെൻറ്റ് തെറാപ്പി എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു അനുഭൂതിക്ക്. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. ഞങ്ങളുടെ കൂടെ തന്നെ പറന്നുയരുന്ന കരിയിലകളെ കാണുമ്പോൾ പോലും ഇതിൻ്റെ ഭംഗി ഇത്രത്തോളം ഉണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം നിസ്സാരമൊരു കരിയിലകൾക്ക് കണ്ണിന് ഇത്രയോളം മനോഹരവും ഇത്രയേറെ ആകർഷിക്കാനും കഴിയുമെന്ന് തോന്നിയത് ഈ യാത്രയിലാണ്. വഴി ഇങ്ങനെ നീണ്ടു പോകും തോറും കാടിൻ്റെ യാത്ര ഇങ്ങനെ തുടരും തോറും അറ്റത്തുള്ള കാഴ്ചകൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്നിൽ. കാരണം നമ്മൾ പോകുന്ന വഴി തന്നെ ഇത്രയോളം ഭംഗിയും ഇത്ര നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ചെല്ലാൻ പോകുന്ന സ്ഥലം എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരിക്കും എന്നറിയായിരുന്നു. എങ്കിലും ഭയങ്കര ആകാംക്ഷയായിരുന്നു. അവിടെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നായിരുന്നു മനസ്സിൽ നിറയെ ആഗ്രഹം. ഇത്രയേറെ ദൂരം പിന്നിട്ടിട്ടും ഈ മൂന്ന് പേരെ അല്ലാതെ വേറെ ആരെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അവർ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളിവിടെ ഡാമിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവർ ഇവിടെ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശിരുവാണി ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് ഗ്രീൻ കളറിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളിൽ ഇവിടേക്ക് കടക്കുന്ന ആൾക്കാർക്കുള്ള നിർദ്ദേശമായിരുന്നു. ഇവിടേക്ക് കടക്കരുത് എന്നീ പ്രവേശനമില്ല, അനുവാദം കൂടാതെ കടക്കരുത്, കടക്കുവാൻ പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടേക്ക് വരണമെങ്കിൽ പ്രത്യേക പെർമിഷനും ഒക്കെ വേണം. ശിരുവാണി ഡാം കുടിവെള്ള വിതരണ പദ്ധതി നിയമപരമായ മുന്നറിയിപ്പാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ വായിച്ചു നോക്കി. എന്തായാലും നമുക്കിവിടേക്ക് വരാൻ അനുമതി ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാനുള്ള പെർമിഷനുമുണ്ട്. അപ്പം നമ്മൾ നേരെ ഡാമിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പം ചിലപ്പം നമുക്ക് നല്ല ഭാഗ്യമുള്ള സമയമായിരുന്നെങ്കിൽ ഇവിടെ ഈ ഡാമിന് കുറുകെ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. കാരണം സ്ഥിരം ആനകളുടെ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടെ. ശിരുവാണി ഡാമാണ്. അപ്പം നമുക്കിനി ഒരുമിച്ച് പോകാം. ഇതാണ് നമ്മുടെ ശിരുവാണി ഡാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആന, മാന്, വരയാട്, കരിങ്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണിവിടെ. അതുപോലെ കാടിന് നടുവിലുള്ള ഈ അണക്കെട്ടിൽ ആനകൾ ഡാം നീന്തി കിടക്കുന്നത് പല സമയത്തും പലരും കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ളവർ. അതുപോലെ ഡാമിന് താഴത്തേക്ക് ഒഴുകുന്ന വെള്ളമാണ് നമ്മുടെ ശിരുവാണി നദിയായിട്ട് ഭവാനി നദിയിൽ ചേരുന്നത്. അപ്പം ഈ ശിരുവാണി അണക്കെട്ട് കാണുന്ന അത് അവിടെ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടമാണ് മുത്തികുളം വെള്ളച്ചാട്ടം. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ദൂരെ നിന്നും അത് നമുക്കിങ്ങനെ ഒഴുകുന്നത് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലൊരു രസമുള്ള കാഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടേയില്ല. പോരാത്തതിന് ഈ കാലാവസ്ഥ കൂടിയാണ് ഈ യാത്ര ഇത്രയും മനോഹരമാക്കിയത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ചെറിയ മഴച്ചാറിൽ ഉള്ള സമയത്ത് ഇങ്ങനൊരു യാത്ര പോകുന്നത്. ഇത്രയും അകലത്തിൽ നിന്നും കാണുന്നതാണ് വെള്ളച്ചാട്ടം. എങ്കിൽ പോലും അതിൻ്റെ ഒഴുക്ക് എനിക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. അത്രയും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പതിയെ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്ര നല്ല ഫീൽ ചെയ്ത് നമ്മളത് കുറേ നേരം നോക്കി നിൽക്കാനായിട്ട് എനിക്ക് തോന്നി. ഒന്നാമത് ഈ തണുത്ത അന്തരീക്ഷം, ചെറുതായിട്ട് പെയ്യണ ചാറ്റൽ മഴയും
അതിൻ്റെ കൂടെ ഈ നടത്തവും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. പറഞ്ഞറിയിക്കാനേ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. ചേച്ചി നിങ്ങൾ എവിടേക്കാ പോണേ? മീൻ പിടിക്കാനാണാ? നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ കണ്ട ആ ചേച്ചിമാരാണ് കേട്ടോ ഇത്. എത്ര പെട്ടെന്നാണ് ഇവർ ഇവിടെ എത്തിയതെന്ന് നോക്കൂ. ഈ അവർ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ആനപ്പിണ്ടം കാണാനായിട്ട് പറ്റും. നല്ല ഫ്രഷ് ആനപ്പിണ്ടം, അതായത് ആന തൊട്ടു മുമ്പേ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പോയതിൻ്റെ ഭാഗമായിട്ടുള്ള ആനപ്പിണ്ടം. എന്നിട്ട് പോലും അവർക്കൊരു പേടിയില്ല. അവരുടെ കയ്യിൽ രണ്ട് മൂന്ന് സഞ്ചികളുണ്ട്. അവർ മീൻ പിടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് അവർ നടന്ന് നീങ്ങിയത്, അതിശയം തോന്നും. അവർക്ക് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ നല്ലപോലെ അറിയാം. ആന അപ്പുറത്ത് വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് മണം പിടിക്കാനായിട്ട് പറ്റും. അതിനെപ്പറ്റി ഒന്നും അവർക്ക് പേടിയോ ഒന്നുമില്ല കേട്ടോ. അവർ ഒരുപാട് മീൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും സംസാരിച്ച് നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ പോയി. തമിഴ്നാട്ടിലെ സിംഗമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർമ്മിച്ച വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ശുദ്ധീകരിച്ച ശേഷമാണ് ഈ വെള്ളം കോയമ്പത്തൂർ വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ളത്തിനായിട്ട് കോയമ്പത്തൂരുകാർ ഈ വെള്ളം ഉപയോഗിക്കുക. അണക്കെട്ടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മുത്തികുളം കുന്നിൽ നിന്നുമുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നുമാണ് ഈ അണക്കെട്ടിലേക്ക് വെള്ളം എത്തുന്നത്. പിന്നെ അതുകൂടാതെ മഴ പെയ്യുമ്പോഴുള്ള വെള്ളം. പിന്നെ നമ്മുടെ ഈ ശിരുവാണി മുത്തികുളം യാത്രയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പട്ടിയാർ ബംഗ്ലാവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? 150 വർഷത്തോളം പഴക്കമുള്ള പട്ടിയാർ ബംഗ്ലാവ് ശിരുവാണി റിസർവോയർ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുമ്പം ഏറ്റവും കാണേണ്ടതും പട്ടിയാർ ബംഗ്ലാവ് തന്നെയാണ്. അവിടേക്ക് എല്ലാവർക്കും താമസിക്കാനായിട്ടൊന്നും പറ്റില്ല. അവിടേക്ക് പ്രത്യേക അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ താമസിക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ രണ്ട് മുറികളും ഒക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ഇത് കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം ഒരുപാട് ലെങ്തായി പോവും. നമുക്ക് ഇതിലേ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാ കാണുന്നതെന്ന്. ഇതിലേ ചേച്ചിമാർ ഇതിലെയാണ് പോയത്. അവരെ മീൻ പിടിക്കാനായിട്ട്, നല്ല മഴയുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. ഈ വഴിയേ ചേച്ചിമാർ പോയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിലെ ആനയൊക്കെ വരും. അപ്പം എന്തായാലും സൂപ്പർ അനുഭവമാണ് കേട്ടോ. നോക്കൂ, ചുറ്റും മല, ഡാം, അതിൻ്റെ നടുക്ക് പാലം, എന്താ പറയുക, അടിപൊളി. മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ, ചെറുതായിട്ട് കാണുന്നുള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ശിങ്കപ്പാറ. ഇവിടേക്ക് അനുവാദം ഇല്ലാതെ വന്നുകൂടാ. നമ്മളെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് തമിഴ്നാട്ടിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരള പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് ഇനിയും വരാം. നമ്മുടെ പട്ടിയാർ ബംഗ്ലാവും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും നമുക്ക് കാണണ്ടേ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ യാത്ര എന്നോടൊപ്പം തന്നെ ആസ്വദിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, മുടി വളരാനുള്ള തെറാപ്പിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആനപ്പിണ്ടിയിൽ ഫ്രഷായിട്ട് ചവിട്ടിയിട്ടുണ്ട് കേട്ടോ. ആനപ്പിണ്ടിയിൽ ചവിട്ടിയാൽ മുടി വളരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ മുടി വളരുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ക്ഷമാപൂർവ്വം കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പട്ടിയാർ ബംഗ്ലാവിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും നന്ദി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.